കൂടെയല്ലാതെ, ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെയല്ലാതെ നമ്മൾ പിന്നെ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി വേറെ ആരാണ് ഈ രാജ്യത്തുള്ളത്? തന്നെ മുതുമുത്തച്ഛൻ ആർ എസ് എസ്സുകാരന്റെ വെടിയുണ്ടേറ്റ് ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം മതമൈത്രിക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ ആർ എസ് എസ്സുകാരന്റെ വെടിയുണ്ടേറ്റ് പടഞ്ഞു വീണ് മരിച്ച കഥകൾ കേട്ട് വളർന്ന, മഹാത്മാഗാന്ധിയുടെ മരണത്തിന്റെ കഥകൾ കേട്ട് വളർന്ന ഒരു പ്രിയപ്പെട്ട മകൻ, തന്റെ മുതുമുത്തശ്ശി, തന്റെ മുത്തശ്ശി ഈ രാജ്യത്തിനു വേണ്ടി പടഞ്ഞു വീണ് മരിച്ചത് കുട്ടിയായിരിക്കെ കണ്ടു വളർന്ന ഒരു ചെറുപ്പക്കാരൻ, തന്റെ സ്വന്തം അച്ഛൻ കോയമ്പത്തൂരിൽ കഷ്ണം കഷ്ണമായി ചിന്നിച്ചിതറിയപ്പോ അവസാനത്തെ ഒരു നോക്കു കാണാൻ പോലും കഴിയാതെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ആ മൃതദേഹത്തിന്റെ സമീപത്ത് നിന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ അല്ലാതെ നമ്മൾ ആരാണ് പ്രിയപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത്? രണ്ട് രാത്രികൾ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അഹമ്മദ് സായിദ്,